എഴുത്തുകാരൻ എൻ എസ് മാധവൻ മലയാള മനോരമ ദിനപത്രത്തിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ചിന്തിക്കുന്ന മുഴുവൻ മലയാളികൾക്കും തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ സഭ കുറച്ചു നാളുകൾക്ക് മുൻപ് കിഫ്ബിയെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് ഞാൻ ഓർക്കുന്നു. അന്ന് ദയനീയമായി ഈ സഭാതലത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോയ പ്രതിപക്ഷം ഇന്ന് സി എ ജിയുടെ ഒരു വാറോലയുമായി വീണ്ടും തോൽക്കാനായി കടന്നു വന്നതിൽ അവരോട് സഹതാപം മാത്രമേയുള്ളൂ. കേരളത്തിന്റെ വികസനം സാധ്യമാക്കാൻ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവരാൻ 20-ോ 25-ോ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാവുന്ന വൻതോതിലുള്ള വികസനം ഇന്നേ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ ജനങ്ങളുടെ മുൻപാകെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ജനങ്ങൾ അത് വിശ്വാസത്തിലെടുത്തു, അത് അംഗീകരിച്ചു, ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഇടതുമുന്നണിയുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചു, കിഫ്ബിയുമായി വികസന പദ്ധതികളുമായി മുൻപോട്ടു പോയി. അതിന്റെ ആദ്യ പ്രഖ്യാപനങ്ങളുടെ നാളുകളിൽ ഈ നിയമസഭാ തലത്തിൽ എന്തെല്ലാം പരിഹാസങ്ങൾ നമ്മൾ കേട്ടു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് ധനമന്ത്രിയെ ആക്ഷേപിച്ചു, ആകാശ കുസുമെന്ന് പരിഹസിച്ചു. മലയാളത്തിലെ പരിഹാസപരമായ എല്ലാ പ്രശ്നത്തിലേക്ക് കടക്കുമ്പോഴോ കേരളത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നിയോജക മണ്ഡലങ്ങളിൽ ഫോട്ടോഷോപ്പിന്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഭംഗി കൂട്ടിയ സ്വന്തം മുഖം ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ കിഫ്ബി പദ്ധതികളുടെ പേരിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഈ കേരളത്തിൽ? ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ ഇല്ലാത്തതുണ്ടോ? ചിലത് തുടങ്ങിക്കഴിഞ്ഞു, ചിലത് മുൻപോട്ട് പോകുന്നു, ചിലത് പണി പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞു. ഈ നിമിഷത്തിൽ അഭിമാനത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ പറയട്ടെ, വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ നിർമ്മാണത്തെ പോലും വിസ്മയിപ്പിക്കുമാറ് എഞ്ചിനീയറിംഗ് എസ്തെറ്റിക്സിന്റെ എല്ലാ സങ്കേതങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മഹത്തായ രണ്ട് മേൽപ്പാലങ്ങൾ, അതിലൊന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, അടുത്തത് യു ഡി എഫ് അംഗത്തിന്റെ നിയോജക മണ്ഡലത്തിലുമാണ്. ഇവിടുത്തെ സ്കൂളുകളിൽ വന്ന മാറ്റം, ആശുപത്രികളിൽ വന്ന മാറ്റം, കേരളത്തിലാകെ വന്ന മാറ്റം, കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത വികസനത്തിന്റെ അടയാളങ്ങൾ തീർത്ത് ഈ സർക്കാർ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോ സഹിക്കുന്നില്ല ആർക്ക്? സംഘപരിവാരത്തിനും ഇവിടുത്തെ യു ഡി എഫിനും, രണ്ടു കൂട്ടർക്കും സഹിക്കുന്നില്ല. സംഘപരിവാർ കേന്ദ്ര അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നമുക്ക് മുൻപ് അറിയാം. മഹാന്മാരായ ന്യായാധിപന്മാർ കോടതിയുടെ മുൻപാകെ തന്നെ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ജസ്റ്റിസ് ആർ എം ലോധ കൂട്ടിലടച്ച തത്ത എന്ന് വിശേഷിപ്പിച്ചത് ഇത്തരം ഏജൻസികളെയായിരുന്നു. ജസ്റ്റിസ് മധു അഗർവാൾ ഡൽഹിയിലെ രാഷ്ട്രീയ ഏജന്മാരന്മാരുടെ താളത്തിനൊത്ത് ചുവട് വെക്കുന്നവരെന്ന് ആക്ഷേപിച്ചത് ഇത്തരം ഏജൻസികളെയായിരുന്നു. അൽത്തമാസ് കബീർ ജസ്റ്റിസ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെയാണ് ഏജൻസികളുടെ പോക്കെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ജസ്റ്റിസ് ബെറൂച്ചയെ പോലെയുള്ളവർ അത് ആവർത്തിച്ചു. അന്ന് കോൺഗ്രസിനോടൊപ്പമായിരുന്നു കേന്ദ്ര രാഷ്ട്രീയ അധികാരം. ഇപ്പോ കാലം മാറി, കോൺഗ്രസും വേട്ടയാടാൻ വേട്ടയ്ക്ക് ഇരകളായി മാറി തുടങ്ങി. അപ്പോഴോ അമ്മയും മകനും കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അച്ഛനും മകനും തമിഴ്നാട്ടിൽ ജയിലിൽ കിടന്നു. ചിദംബരവും കാർത്തിക് ചിദംബരവും ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെക്കാൾ വലിപ്പമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ അവസാനം മനസ്സുമെടുത്ത് പറഞ്ഞു, ഇത് ഡി ടി ഡി ആണ്, ഡെർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ദേശവ്യാപകമായി നിങ്ങൾ സമരം ആരംഭിച്ചു, പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറം വന്നാൽ നിങ്ങളുടെ നിലപാട് മാറി. ഇവിടെ ബി ജെ പിയുമായി കൈകോർക്കുന്നു. ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ മുൻപിൽ മുട്ടുമടക്കി നട്ടല്ല വളച്ച് ശിരസുകുനിച്ച് മൂത്രമൊഴിച്ചു നിൽക്കുന്നു നിങ്ങൾ. ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, കേരളത്തെ ഇല്ലാതാക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഒരു പുകമറ സൃഷ്ടിക്കാൻ, അതാണ് ആ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ സി എൻ ഡി ജിയുടെ ഒരു വാറോലയുമായി നിങ്ങൾ വന്നിരിക്കുകയാണ്. സി എൻ ഡി ജിയുടെ തലയിൽ വെക്കുകയാണ്. ആരാണ് സി എൻ ഡി ജി? സി എൻ ഡി ജിയുടെ ഭരണഘടനാപരവും നിയമാനുസൃതവുമായ ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിച്ചാൽ ഞങ്ങൾ അവരെ ആദരിക്കും, ബഹുമാനിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ തുറന്നു കാണിക്കും, എതിർക്കും. കണക്ക് പരിശോധിക്കാൻ വരുന്നവൻ കണക്ക് പരിശോധിച്ച് പോയിക്കൊള്ളണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ, ഈ സഭയെ, നിയമനിർമ്മാണത്തെ, കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഈ സി എൻ ഡി ജിയുടെ റിപ്പോർട്ടുകൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങിക്കൊള്ളണമെന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീംകോടതി അരുൺകുമാർ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന 2013 കേസിലെ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം. ഈ സഭയ്ക്ക് അധികാരമുണ്ട്,
ജനാധിപത്യാവകാശത്തെ പരിഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ ആത്മാഭിമാനത്തിന്റെ കണികയെങ്കിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കക്ഷിഭേദമില്ലാതെ സിയാൻ രേജയുടെ രാഷ്ട്രീയ താൽപര്യത്തോടെയുള്ള നടപടികളെ എതിർക്കാനുള്ള ആർജവം കാണിക്കല്ലേ വേണ്ടത്? അധികാരാസക്തി സമതല തെറ്റിച്ച നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. ഇനി ആയുസ്രുതിക്ക് മുൻപ് ഈ നിയമസഭാ തലത്തിലേക്ക് രാഷ്ട്രീയാധികാരത്തിന്റെ അകമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന തിരിച്ചറിവ് നിങ്ങളുടെ സമതല തെറ്റിച്ചിരിക്കുന്നു. നിങ്ങൾ സിയാൻ രേജയുടെ ഈ നാടം കെട്ട രാഷ്ട്രീയ കളിയുടെ ഒപ്പം നിന്ന് സംഘപരിവാരത്തിന്റെ വിശ്വസ്ത സേവകന്മാരായി നിങ്ങൾ മാറുന്നു. 1999 മുതലുള്ള 9 ഓഡിറ്റുകൾ കഴിഞ്ഞു. ഇന്നുവരെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. 2016 ശേഷം 3 ഓഡിറ്റുകൾ കഴിഞ്ഞു. ഇതുവരെ സിയാൻ രേജി പറഞ്ഞോ? ഈ 5-ാം കൊല്ലം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പറയുകയാണ് ഭരണഘടനാപരമല്ല. അത് പറയാൻ എന്തധികാരം സിയാൻ രേജിക്ക്? ആര് കൊടുത്തു അധികാരം? ഈ സഭ പാസാക്കിയ ഒരു നിയമം ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ഈ രാജ്യത്തെ കോടതികൾക്കാണ്. ഭരണഘടനാപരമായി ഒരു സിയാൻ രേജിയുടെയും മുൻപിൽ അത് അടിയറ വെച്ചിട്ടില്ല, വെക്കുകയുമില്ല. ഇനി വാദഗതി എന്താണ്? ആർട്ടിക്കിൾ 293 ലംഘനം. അതാണല്ലോ അടിയന്തര പ്രമേയത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം. എന്താ 293? ഭരണഘടന എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നു. എടുത്തു വെച്ച് വായിക്കണം, അപ്പൊ മനസ്സിലാകും. 293 ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ്, സ്റ്റേറ്റ്സ് ആണ്, കിഫ്ബി സ്റ്റേറ്റ് അല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, അവൻ പറയും ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, എന്താണ് സ്റ്റേറ്റ്? കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന ഒരു കാര്യമല്ലേ? കിഫ്ബി നിയമപ്രകാരം 4-2 പ്രകാരം ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ് എന്ന് ഭരണഘടന വിശദീകരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 12-36 ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ് സ്റ്റേറ്റ് എന്ന് ഇന്ത്യൻ ഭരണഘടന വിശദീകരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴോ, അത് കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിലെ അടുത്ത വാചകം സിയാൻ രേജി പറഞ്ഞു അതേപോലെ പകർത്തി പറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും വിദ്യാസുരന്മാർ അബദ്ധം പറഞ്ഞാൽ ആ അബദ്ധം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് നിങ്ങൾ എന്തിനു വാശി പിടിക്കണം? നിങ്ങൾക്ക് സ്വന്തമായ ഒരു വിവേചന ശക്തിയില്ലേ? ഒരു ബുദ്ധിയില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വിട്ടു. നിങ്ങൾ പറയുന്നു ഷെഡ്യൂൾ 7 പട്ടിക 1 37-ാം എൻട്രിയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നു. എന്തോന്നാ ഈ എൻട്രി, എന്തോന്നാ ഈ പട്ടിക, നമുക്ക് പരിശോധിച്ചു കളയാം. ഇത് വിദേശ വായ്പാവകാശം കേന്ദ്രത്തിനാണെന്നാണ് പ്രമേയ അവതാരകൻ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഏത് ഭരണഘടന പ്രകാരം? നിങ്ങൾ ആരെയാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ സഭയെയോ ഈ പ്രബുദ്ധ കേരളത്തെയോ? അത് വിദേശ വായ്പാവകാശമല്ല. ഷെഡ്യൂൾ 7 സ്വയംഭൂവായി ജനിച്ചു വീണതല്ല, ആർട്ടിക്കിൾ 246 പ്രകാരമുള്ളതാണ്. എന്താണ് ആർട്ടിക്കിൾ 246? സബ്ജക്ട് മാറ്റർ ഓഫ് ലോസ് മേഡ് ബൈ പാർലമെന്റ് ആൻഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. എന്താ നിയമനിർമ്മാണാവകാശം? എഴുതി വെച്ചോ, വായ്പാവകാശമല്ല, നിയമനിർമ്മാണാവകാശത്തെ കുറിച്ചാണ് ഈ പരാമർശിക്കപ്പെട്ട പട്ടികയിൽ ഷെഡ്യൂളിൽ പറയുന്നത്. അതിലെ 1-ാം ലിസ്റ്റിലെ ഇനം 37 നിങ്ങൾ പറയുന്നത് ഫോറിൻ ലോൺസ്, വിദേശ വായ്പകൾ. അത് വിദേശ വായ്പ എടുക്കുന്ന അവകാശത്തെ കുറിച്ചല്ല, വിദേശ വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അവകാശത്തെ കുറിച്ച്. ആ നിയമനിർമ്മാണാവകാശം പാർലമെന്റിനാണ് സംബന്ധിച്ചു. ആ നിയമനിർമ്മാണാവകാശം ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെന്റ് നിയമം ഉണ്ടാക്കി. ആ നിയമമാണ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999, ഫെമ. ആ നിയമം ഉണ്ടാക്കി. ആ നിയമം മസാല ബോണ്ടിനെ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് ഗണത്തിൽപ്പെടുത്തിയ വായ്പയാക്കി ഐഡന്റിഫൈ ചെയ്തു. ഫെമാ നിയമത്തിലെ 6(3)(d) വകുപ്പ് പ്രകാരം ഈ മസാല ബോണ്ട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം, അതിന്റെ ആധികാരികമായ അവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു, RBIക്ക് കൊടുത്തു. ഫെമാ ആക്ട് 6(3)(d) പ്രകാരം ലഭ്യമായ കൈവന്ന അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഒരു മാസ്റ്റർ സർക്കുലർ പുറപ്പെടുവിച്ചു. RBI/FED/2015-16/15 പ്രകാരം ആ മാസ്റ്റർ സർക്കുലറിന്റെ 3-ാം വകുപ്പിൽ മസാല ബോണ്ട് ആർക്കൊക്കെ വാങ്ങാം, പുറപ്പെടുവിക്കാം എന്നെ സംബന്ധിച്ച വ്യവസ്ഥ ഈ രാജ്യത്തിന്റെ മുൻപാകെ വെച്ചു. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണട മാറ്റി ആ മാസ്റ്റർ സർക്കുലറിന്റെ വകുപ്പ് 3-3-2 ആർക്കൊക്കെ മസാല ബോണ്ട് പുറപ്പെടുവിക്കാം ഒന്ന് വായിച്ചു നോക്ക്. 3(3)(2) അത് എലിജിബിൾ ബോറോവേഴ്സ്. ആരാണ് എലിജിബിൾ ബോറോവേഴ്സ്?
കൃത്യമായി ആ സർക്കുലറിൽ പറയുന്നു എനി കോർപ്പറേറ്റ് ഓർ ബോഡി കോർപ്പറേറ്റ് ഈസ് എലിജിബിൾ ടു ഇഷ്യൂ സച്ച് ബോണ്ട്സ് ഇത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലേ കഴിഞ്ഞ ദിവസം ആരെ വെല്ലുവിളിച്ചല്ലോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരോട് ചോദിക്ക് ഇല്ലേ ഞങ്ങൾക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇവിടെ ജയിച്ചു വളർന്നവരാ പക്ഷേ ഞങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് പ്രകാരം ഈ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല ഇനി ആരാണ് ബോഡി കോർപ്പറേറ്റ് കിഫ്ബി നിയമ വകുപ്പ് 4-2 വായിച്ചു നോക്ക് The board shall be a body corporate. മനസ്സിലായോ? Indian ഭരണഘടന പ്രകാരം പാർലമെന്റിനെ കൊടുത്ത അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം ആ നിയമം വഴി കൈവന്ന അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മാസ്റ്റർ സർക്കുലർ ആ മാസ്റ്റർ സർക്കുലറിലെ 3-3-2 പ്രകാരം നിയമാനുസൃതം മസാല ബോണ്ട് പുറപ്പെടുവിക്കാവുന്ന ബോഡി കോർപ്പറേറ്റ് ആണ് കിഫ്ബി എന്ന് ഏത് കൊച്ചു കുട്ടിക്കാണ് മനസ്സിലാകാത്തത് ഇത് സിഎജിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സിഎജി ഞങ്ങളെ പഠിപ്പിക്കും ഈ നാട് പഠിപ്പിക്കും കേരളത്തിന്റെ വികസന പദ്ധതികൾ ഈ നാടിനെ പുതിയ വികസന പദ്ധതികളുടെ വ്യോമ സിംഹാസനങ്ങളിലേക്ക് കൈപിടിച്ചു ഉയർത്തുമ്പോൾ ഈ നാട്ടിൽ പുതിയ ആശുപത്രിയും പള്ളിക്കൂടവും റോഡും പാലവും വരുമ്പോൾ വികസനം അണമുറിയാത്ത മഴ പോലെ പെയ്ത് കേരളം പുതിയൊരു നാടായി മാറുമ്പോൾ ആ നേട്ടങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഈ പതാകയ്ക്ക് കീഴിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്ക് നിലതെറ്റും നിങ്ങൾക്ക് സഹിക്കില്ല പക്ഷേ അതിന് സംഘപരിവാരം ഇരിക്കാൻ പറയുമ്പോ മുട്ടുകാലിൽ അടയുന്ന ചില കേന്ദ്ര സംവിധാനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം പ്രതിഫലിപ്പിക്കുന്ന അവരുടെ വാറോലകളും എടുത്ത് യുദ്ധത്തിനിറങ്ങി പുറപ്പെടരുത് തോറ്റോടേണ്ടി വരും കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് നിങ്ങൾ ഇരയാകേണ്ടി വരും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മസാല ബോണ്ട് വഴി നിയമവിരുദ്ധ മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്നും അതുവഴി സമാഹരിച്ച പണത്തിന്റെ വിനിയോഗം മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി വന്നല്ലോ 2 തവണ കേരള ഹൈക്കോടതി ഹർജിക്കാരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കാനാവാതെ കോടതിയുടെ അനുവാദത്തോടെ ഹർജിയും തിരിച്ചു വാങ്ങി കേസ് പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടില്ലേ ഇപ്പൊ 3-ാമത് ഹർജി വന്നിരിക്കുന്നു ആ ഹർജിയാണ് വിചിത്രം ഹർജിക്കാരൻ ആർഎസ്എസ് ഹർജിക്കാരന് വേണ്ടി വക്കാലത്ത് കോൺഗ്രസ് സംഘപരിവാരും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് 3-ാം വട്ടം ഹൈക്കോടതിയെ സമീപിച്ചപ്പോ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു വാചകം നിങ്ങളുടെ എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പോ സി ആൻഡ് എ ജി എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഇന്ത്യയിൽ മസാല ബോണ്ട് ആദ്യമായിട്ടാണോ കിഫ്ബി പുറത്തിറക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ട് പുറപ്പെടുവിച്ചില്ലേ നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടായില്ലേ എന്താ ഉണ്ടാവാത്തത് അപ്പൊ കേരളം വികസിക്കാൻ പാടില്ല ഈ നാട് വളരാൻ പാടില്ല ഇവിടെ പുതിയ വികസന പദ്ധതികൾ ഉണ്ടാവരുത് അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കിനി അധികാരത്തിന്റെ 7 അയലത്ത് വരാനാവില്ല കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന വിഭ്രാന്തിയാണ് ആ വിഭ്രാന്തിയാണ് ഇവിടെ പ്രകടിപ്പിച്ചത് കേരളത്തിലെ കിഫ്ബിയുടെ മാതൃകയിൽ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങൾ ബോഡി കോർപ്പറേറ്റുകൾ രൂപീകരിച്ചല്ലോ നിങ്ങൾ ഭരിക്കുന്ന പഞ്ചാബ് ഉണ്ടല്ലോ നിങ്ങൾ ഭരണത്തിൽ പങ്കുവഹിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ എന്താ നിങ്ങൾക്ക് വേദന തോന്നാത്തത് ഈ കേരളം വികസിക്കണം എന്ന കാര്യത്തിലാണല്ലോ നിങ്ങൾക്ക് വല്ലാത്ത പിടിവാശിയുള്ളത് പിന്നെ പ്രമേയ അവതാരകൻ ഇവിടെ ഒരു പരാമർശം നടത്തി കൊള്ളപ്പലിശ അദ്ദേഹത്തിന്റെ വാചകമാണ് കൊള്ളപ്പലിശ കിഫ്ബി വായ്പ എടുത്തിട്ടുള്ളത് 7.7 മുതൽ 9% വരെ പലിശയ്ക്കാണ് എന്നാൽ കൊള്ളപ്പലിശ എന്ന് ആക്ഷേപിച്ച പ്രമേയ അവതാരകന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ 2002 ഇതേ കിഫ്ബി പ്രകാരം വായ്പ വാങ്ങിയതിന്റെ പലിശ 10.5 ആയിരുന്നു നിങ്ങൾ പഠിച്ച വള്ളിക്കൂടത്തിൽ 7.7 കുറവാണോ 10.5 എന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ഭരിക്കുമ്പോൾ 2003 മെയ് മാസം 31-ാം തീയതി 509.91 കോടി രൂപ നിങ്ങൾ വായ്പ എടുത്തപ്പോ പലിശ നിരക്ക് 11% ആയിരുന്നു 11% 10% വായ്പ എടുത്തവർ 7.7% മുതൽ 9% വരെയുള്ള പലിശ നിരക്കിൽ വായ്പ എടുക്കുമ്പോൾ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾ എന്തൊരു വിഭാഗമാണ് നിങ്ങളെ നയിക്കുന്നത് എന്തു ബോധമാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമാശീലത്തെ ക്ഷമാശേഷിയെ നിങ്ങൾ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം ഒറ്റക്കാര്യം കൂടി ഓഡിറ്റിങ്ങിനെ കുറിച്ച് ചിലർ പരാമർശിക്കുന്നുണ്ട് 14-1 പ്രകാരമുള്ള ഓഡിറ്റിംഗ് പോരാ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ഭൂമി മലയാളത്തിലെ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റിംഗ് 14-1 പ്രകാരം അല്ലേ എന്താ കുഴപ്പം നിങ്ങളുടെ ഭരണകാലത്ത് 14-1 പ്രകാരം മാത്രമേ ഓഡിറ്റിങ്ങിന് സർക്കാർ സമ്മതിക്കൂന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതേ നിലപാടല്ലേ ഇപ്പൊ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് സർക്കാരിന്റെ പണം മാത്രമല്ല ഏത് പണവും ചെലവഴിക്കുന്നത് സംബന്ധിച്ച ആധികാരികവും സമഗ്രവുമായ പരിശോധന ഇത് പ്രകാരം സി ആൻഡ് എ ജിക്കുള്ളതാണ് അവകാശമുള്ളതാണ് അതവർ ഉപയോഗിക്കുന്നതാണ്
सृष्टिक जन आशयकुपान श्रमित सूचि समय कूड़ा विशदी पक्षे केर पश्चात विकसन रंग സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടം സൃഷ്ടിച്ച ഈ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന എണ്ണിയാലൊടുങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ കേരളത്തെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ പുകമറയിൽ നിർത്താൻ സംഘപരിവാര കേന്ദ്രങ്ങളിലെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തപ്പോൾ അധികാര കൊതി കൊണ്ട് സംഘപരിവാരത്തിന്റെ ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കുള്ള ശത്രുതാപരമായ ഗൂഢാലോചനയോട് ഒപ്പം നിന്ന് കേരളത്തിനെതിരെ പൊരുതിയവർ കേരളത്തെ ഒറ്റക്കൊടുക്കാൻ നിന്നവർ കേരളത്തിന്റെ ശത്രുക്കൾ എന്നീ നാട് നിങ്ങളെ തിരിച്ചറിയും നിങ്ങളെ അവർ ഒറ്റപ്പെടുത്തും എന്നത് ഓർമ്മയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു।